ഓം ശാന്തി. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ബോധവാന്മാരാണ്. കുട്ടികളുടെ സ്വഭാവത്തിൽ സവിശേഷത കൊണ്ടുവരണം, ഗുണങ്ങൾ കൊണ്ടുവരണമെന്നും നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. കുട്ടികളെ ഏത് സന്ദർഭത്തിലും ശാന്തചിത്തരായിരിക്കാനും ധൈര്യമുള്ളവരാകാനും ഏത് കാര്യം ചെയ്യാനുള്ള സാഹസികത അവരിലുണ്ടാകാനും മനസ്സിൻ്റെ ശ്രേഷ്ഠ വിചാരങ്ങളിലൂടെ സഞ്ചരിക്കാൻ അവരെ പ്രാപ്തരാക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ആഹാരം കൊടുക്കുന്ന സമയത്ത് അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ വളരെ ബോധവാന്മാരാണ്. എന്തെല്ലാം ആഹാരങ്ങൾ മക്കൾക്ക് നൽകണം എന്നുള്ളതിനെക്കുറിച്ച് പേരൻസ് ബോധവാന്മാരായിരിക്കും. അതിൽ വിറ്റാമിൻസ് ഉണ്ടോ, അതിൽ പ്രോട്ടീൻ ഉണ്ടോ, ഇതെല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ മക്കൾക്ക് ആഹാരം നൽകുന്നത്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ആഹാരത്തിൻ്റെ അഥവാ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ വൈബ്രേഷൻ എങ്ങനെയാണ്, അതുകൂടി നമ്മൾ പരിശോധിക്കുമ്പോഴേ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം കിട്ടും പോലെ തന്നെ മനസ്സിനും ആരോഗ്യം ഉണ്ടാകൂ, അഥവാ നമ്മൾ ഇമോഷണലി ഹെൽത്തി ആകാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ വൈബ്രേഷനെ പരിശോധിക്കുന്നത്? അത് നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ കർമ്മങ്ങളിൽ പൊതുവെ പ്രവർത്തിക്കാറുണ്ട്. അമ്പലത്തിൽ നിന്ന് അല്പം പ്രസാദം നമുക്ക് കിട്ടിയാൽ അത് പ്രസാദം എന്നാണ് നമ്മൾ പറയുക. അതൊരു പക്ഷേ പടച്ചോറായിരിക്കാം, അതൊരു പക്ഷേ ചോറായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ്സ് ആയിരിക്കാം. അല്പമേ കയ്യിൽ കിട്ടുള്ളൂ എങ്കിൽ പോലും അതെല്ലാവർക്കും പങ്കുവെച്ച് നൽകിയതിന് ശേഷം നമ്മൾ കഴിക്കാറുണ്ട്. ഒരംശമാണെങ്കിലും പ്രസാദം നമ്മുടെ അകത്ത് ചെല്ലണം എന്ന സങ്കല്പത്തോടെ നമ്മളെല്ലാവർക്കും അത് കൊടുക്കും. കാരണം പ്രസാദം നമ്മുടെ ശരീരത്തിന് മാത്രമല്ല ആരോഗ്യം നൽകുന്നത്, അത് നമ്മുടെ മനസ്സിനു കൂടി ആരോഗ്യം നൽകുന്നതാണ്. അപ്പോൾ നമ്മുടെ ആഹാരത്തെ പ്രസാദമാക്കി നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സിനെ ആരോഗ്യമുള്ളതാക്കാൻ സാധിക്കും, അഥവാ ഇമോഷണലി നമ്മൾ സ്ട്രോങ് ആകും. അപ്പോൾ എന്തിനു നമ്മൾ അല്പം പ്രസാദം മാത്രം കഴിക്കണം? നമ്മുടെ വീട്ടിൽ മൂന്ന് സമയം ഉണ്ടാക്കുന്ന ആഹാരം ഉണ്ടാക്കുന്ന സമയത്ത് പ്രസാദത്തിൻ്റെ രീതിയിൽ നമ്മളതിനെ ഉണ്ടാക്കുകയാണ് എങ്കിൽ ആ ആഹാരം കഴിക്കുന്ന വീട്ടിലെല്ലാവരുടെ മനസ്സിനും നല്ല ആരോഗ്യം കിട്ടും. അതുകൊണ്ട് ആഹാരം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ വിചാരങ്ങൾ ശ്രേഷ്ഠ വിചാരങ്ങളാകണം. അപ്പോൾ ആ ശ്രേഷ്ഠ വിചാരങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ ആഹാരം ഉണ്ടാക്കുന്ന അടുക്കളയിൽ നമ്മൾ കാര്യം ശ്രദ്ധിക്കണം. ടി വി കണ്ടുകൊണ്ട്, ടി വി സീരിയലുകളോ പ്രോഗ്രാമുകളോ കണ്ടുകൊണ്ട് ആഹാരം ഉണ്ടാക്കുക, അല്ലെങ്കിൽ മൊബൈലിൽ സംസാരിച്ചുകൊണ്ടോ മൊബൈലിൽ എന്തെങ്കിലും പാട്ട് കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ മൊബൈലിൽ ഏതെങ്കിലും സീരിയലോ സിനിമയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുകൊണ്ടോ നമ്മൾ ഒരിക്കലും ആഹാരം ഉണ്ടാക്കരുത്. കാരണം സീരിയലോ സിനിമയോ ഏത് കാര്യങ്ങളാണെങ്കിലും നമ്മളെ ഈ ലോകത്ത് കിട്ടുന്ന ഇത്തരമെല്ലാ കാര്യങ്ങളിലും ഇമോഷണലി നെഗറ്റീവ്ലി ചാർജ് ആക്കുന്ന ഇൻഫോർമേഷനാണ് അതിൽ നിന്നൊക്കെ കിട്ടുക. ദേഷ്യത്തിൻ്റെ ഉണ്ടാവും, റിവഞ്ച് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രതികാരം, ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ദുർഗുണങ്ങളെ ഉണർത്താൻ സഹായിക്കുന്നവ ഉണർത്തുന്ന മെസ്സേജുകളായിരിക്കും അധികവും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇത്തരം മെസ്സേജുകൾ കണ്ടും കേട്ടും കൊണ്ടും നമ്മൾ ആഹാരം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ആഹാരം കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മനസ്സിൻ്റെ ഉള്ളിലേക്കും ഇത്തരം നെഗറ്റീവ് ഇമോഷൻസ് പോകും. അതുകൊണ്ട് ഒരിക്കലും ആഹാരം ഉണ്ടാക്കുന്ന സമയത്ത് മൊബൈലോ ടി വിയോ കണ്ടുകൊണ്ടോ ഉപയോഗിച്ചുകൊണ്ടോ ഇല്ലാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. രണ്ടാമത്, ആഹാരം കഴിക്കുന്ന സമയത്തും 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് സമയം ഈ മൊബൈലും ടിവിയും നമ്മൾ ഒഴിവാക്കണം. ആഹാരം കഴിക്കുന്നത് ഒരു ചടങ്ങ് മാത്രമല്ല, എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നു കൊണ്ട് സന്തോഷത്തോടെ ആഹാരം കഴിക്കേണ്ടതാണ്. കഴിക്കുന്ന സമയത്ത് എത്ര സന്തോഷത്തോടെ നമ്മൾ ആഹാരം കഴിക്കുന്നോ അത്രയും അത് നമ്മുടെ മനസ്സിന് ഉത്സാഹം നൽകും. ടി വി കണ്ടുകൊണ്ട് ചിലപ്പോൾ ചില വീട്ടിലൊക്കെ അമ്മമാർ കൊച്ചു കുട്ടികൾക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി കുട്ടി ആഹാരം കഴിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് കുട്ടിക്ക് ടി വി ഇട്ട് കൊടുത്തിട്ട് കുട്ടിയുടെ വയലാഹാരം കൊടുക്കും, അല്ലെങ്കിൽ കുട്ടി കാർട്ടൂൺ കണ്ടുകൊണ്ട് കുട്ടിയുടെ വയലാഹാരം കൊടുക്കും. അമ്മ ആശ്വസിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ഓ 2 ചപ്പാത്തി അല്ലെങ്കിൽ കുറച്ച് ചോറ് എൻ്റെ കുട്ടിയുടെ വയറ്റിലെത്തിയല്ലോ എന്നാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു കാർട്ടൂണിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ സിനിമയിലെ പാട്ടിലോ സീരിയലിലോ എന്തിനാണെങ്കിലും ശരി, വരുന്ന നെഗറ്റീവ് ഇമോഷൻസ് കണ്ടുകൊണ്ട് അതിൽ മുഴുകിയിരിക്കുന്ന നമ്മുടെ കുട്ടി, അതിൻ്റെ അരികിൽ ആഹാരം പിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ, കുട്ടിക്ക് വായിലൂടെ ആഹാരം കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ആഹാരത്തിൻ്റെ ഒപ്പം നമ്മൾ നെഗറ്റീവ് ഇമോഷൻസ് കൂടി കുട്ടിയുടെ ഉള്ളിലേക്ക്, നെഗറ്റീവ് വൈബ്രേഷൻ കൂടി കുട്ടിയുടെ ഉള്ളിലേക്ക് നമ്മൾ നൽകുകയാണ്. അതുകൊണ്ട് കുട്ടിയുടെ സ്വഭാവത്തിലും എപ്പോഴും വാശിയും സങ്കടവും അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവം കുട്ടികളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് കുട്ടികൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ നമ്മളൊരിക്കലും ടി വി കാണിച്ചുകൊണ്ടോ കാർട്ടൂൺ കളിപ്പിച്ചുകൊണ്ടോ ഒന്നും ആഹാരം നൽകരുത്. അഥവാ നിങ്ങൾ ആ രീതിയിൽ കുട്ടിക്ക് ആഹാരം കൊടുത്തുകൊണ്ട് പണി ഈസിയാക്കിയാൽ ഭാവിയിൽ ഒരിക്കലും നിങ്ങളുടെ കുട്ടീനെ
ടി വി കാണുന്നതിൽ നിന്നോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നോ അത് കാണാണ്ട് നീ ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞാൽ അവ അനുസരിക്കോ ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്ന സമയത്ത്, നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളെ നമ്മൾ എപ്പോഴും ഒഴിവാക്കണം. അതായത് ടി വിയും മൊബൈലും ഒഴിവാക്കണം. ഇനിയും നമ്മൾ കഴിക്കുന്ന ആഹാരം എങ്ങനെയാണോ അതുപോലെയാണ് നമ്മുടെ മനസ്സുണ്ടാവുക. ജയ്സാന്ന് വൈസമ്മൻ എന്ന് ഹിന്ദിയിലൊരു ചൊല്ലുണ്ട്. അതായത് നിങ്ങൾ കഴിക്കുന്ന ആഹാരം എങ്ങനെയാണോ അതുപോലത്തെ മനസ്സായിരിക്കും, അതുപോലത്തെ വിചാരങ്ങളായിരിക്കും നമ്മുടെ ഉള്ളിൽ വരാൻ. അതുകൊണ്ട് ആഹാരം എപ്പോഴും ശുദ്ധമായ ആഹാരമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. പറയാറുണ്ട് എല്ലാവരും കുട്ടികൾക്ക് ഹെൽത്ത് ഉണ്ടാകാൻ വേണ്ടി, പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയൊക്കെ മത്സ്യമാംസാദികൾ കുട്ടികളെ കഴിപ്പിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ നോൺ വെജ് നമ്മുടെ മെശപ്പുറത്ത് ആഹാരത്തിൻ്റെ കൂടെ വയ്ക്കുന്നത് ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ടാണ്, ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു വെട്ടാൻ കൊണ്ടുപോകുന്ന ഒരാടാവട്ടെ, പശു ആവട്ടെ, അല്ലെങ്കിൽ കൊല്ലുന്ന ഒരു കോഴിയാവട്ടെ, അതിൻ്റെ ആ സമയത്തെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? അതും ഒരു ജീവിയാണല്ലോ, അതിൻ്റെ ഉള്ളിലും ജീവനുണ്ടല്ലോ. കൊല്ലുവോൺ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിനെ കൊല്ലാനുള്ള ഭാവന തന്നെ അതിന് വേഗം പിടികിട്ടും, അത് വിളിച്ചാൽ വരൂല. കോഴിയാണെങ്കിൽ ഓടും, ഒരു കൂട്ടിൽ കിടക്കുന്ന കോഴിക്കാണെങ്കിലും കൊല്ലാൻ നമ്മൾ പിടിക്കുമ്പോൾ ഭയം കൊണ്ട് അത് ഓടുകയായിരിക്കും ചെയ്യാം. അല്ലെങ്കിൽ വെട്ടാൻ കൊണ്ടുപോകുന്ന ഒരാടാവട്ടെ, പശു ആവട്ടെ, പോത്തവട്ടെ, അത് അതിൻ്റെ മുന്നിൽ അതിനെപ്പോലുള്ള ജീവികളെ കൊല്ലുന്നത് കണ്ടുകൊണ്ട് ഭയവിഹ്വലായി നിൽക്കുകയായിരിക്കും അതുണ്ടാവുക. അപ്പോൾ അതിന് ആ സമയത്ത് അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന തോട്ട്സിൽ, അഥവാ അതിൻ്റെ വികാരങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് റിവഞ്ച് ഉണ്ടാവാം, അല്ലെങ്കിൽ ദേഷ്യം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, ഭയം ഉണ്ടാവും, ഇതുപോലെ മരണവെപ്രാളുണ്ടാവും. ഈ നെഗറ്റീവ് ഇമോഷൻ എല്ലാം ചേർന്ന മാംസമാണ് നമ്മൾ നമ്മുടെ ഹെൽത്ത് കോൺഷ്യസ് എന്ന് പറഞ്ഞുകൊണ്ട് മെശപ്പുറത്ത് കൊണ്ടുവയ്ക്കുന്നത്. ആലോചിച്ച് നോക്കൂ, ഈ സാധനങ്ങൾ നമ്മുടെ അടുക്കളയിൽ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് അതിൽ നിന്നുണ്ടാകുന്ന ആ നെഗറ്റീവ് ഊർജം അടുക്കളേനെ മുഴുവൻ നെഗറ്റീവാക്കും. അത് കഴിക്കുന്നതോടുകൂടി മനസ്സും കലുഷിതാകും, സ്വഭാവവും വികൃതാകും. പിന്നെ നമ്മൾ പറയും നമ്മുടെ കുട്ടികളെ എത്ര ഞാൻ പറഞ്ഞാലും അനുസരിക്കുന്നില്ല, കുട്ടികൾക്ക് എന്ത് പറഞ്ഞു കൊടുത്താലും തലയിൽ കയറുന്നില്ല, അവരൊന്നും അനുസരിക്കില്ല. അവരുടെ കുറ്റമല്ല, അവർ കഴിച്ച ആഹാരത്തിൻ്റെ കുറ്റമാണ്. അതുകൊണ്ട് ആഹാരം എപ്പോഴും സസ്യാഹാരമായിരിക്കണം. അത് നമ്മുടെ കുട്ടികളുടെ ശരീരത്തിന് ആരോഗ്യം മാത്രമല്ല, മനസ്സിൻ്റെ ആരോഗ്യം കൂടി നൽകുന്നതായിരിക്കും. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ആഹാരം, നമ്മൾ കഴിക്കുന്ന ആഹാരം ശുദ്ധമാക്കാൻ ഒരു കാര്യം നമുക്ക് ചെയ്യാം. നമ്മുടെ അടുക്കളയിൽ ഓം ധ്വനി ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്ന രീതിയിലുള്ള ഭജനകൾ ഇടുക. ആ ഭജനകൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആഹാരം ഉണ്ടാക്കുന്ന നമ്മുടെ മനസ്സും സന്തോഷിക്കും. പ്ലസ് ആ ഒരു ഭജന അടുക്കളയിൽ മുഴങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഓം ധ്വനി അടുക്കളയിൽ മുഴങ്ങുമ്പോൾ, അടുക്കളയിലുള്ള ആഹാര സാധനങ്ങളും ആഹാരം ഉണ്ടാക്കാനുള്ള ആട്ട, അല്ലെങ്കിൽ ധാന്യങ്ങൾ, അല്ലെങ്കിൽ എണ്ണ, അതുപോലെ തന്നെയുള്ള വെള്ളം, എല്ലാം ഈ ശ്രേഷ്ഠ സങ്കല്പങ്ങൾ കൊണ്ട്, ശ്രേഷ്ഠ പ്രകമ്പനങ്ങൾ കൊണ്ട് എല്ലാം ശുദ്ധാവും. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ ആഹാരം വളരെ ശ്രേഷ്ഠമായ പ്രസാദമായിട്ട് മാറും. അതുകൊണ്ട് ആഹാരം എപ്പോഴാണോ ഈശ്വരൻ്റെ സ്മൃതിയിൽ ഉണ്ടാക്കുകയും അത് ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് ആ ഈശ്വരൻ്റെ സ്നേഹത്തിൻ്റെ സങ്കല്പത്തിൽ നമ്മളത് കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് പ്രസാദമായി മാറും. ഇതേ സമയം തന്നെ ആഹാരം ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം നമ്മൾ. ഈ ആഹാരത്തുണ്ടാക്കുന്ന സമയം നമ്മുടെ തോട്ട് എന്താണോ അത് നേരെ ആ ആഹാരത്തിൽ കലരും. അതുകൊണ്ട് നമ്മൾ തോട്ട് ക്രിയേറ്റ് ചെയ്യുക, ഞാൻ സ്നേഹസ്വരൂപ ആത്മാവാണ്, ഈ വീട്ടിലെല്ലാവരും സ്നേഹി ആത്മാക്കളാണ്, ഞങ്ങളുടെ എൻ്റെ വീട് സ്വർഗം പോലെയാണ്, ഇത് ഭഗവാൻ എനിക്ക് തന്ന വരദാനമാണ്, ഇങ്ങനെയുള്ള ശ്രേഷ്ഠ സങ്കല്പങ്ങളെ വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ആഹാരം ഉണ്ടാക്കുമ്പോൾ അത് കഴിക്കുന്നവർക്കും ആ ഒരു സ്നേഹത്തിൻ്റെ, ആ ഒരു സുഖത്തിൻ്റെ വൈബ്രേഷൻ ലഭിക്കും. ഇതുപോലെ ഒരു തുള്ളി വെള്ളം കുടിക്കുകയാണെങ്കിലും ആ വെള്ളം എടുക്കണേക്കാൾ മുന്നും ഭഗവാനെ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് വെള്ളം കുടിക്കാം. കാരണം ഏത് വെള്ളം എവിടെ നിന്ന് കിട്ടുന്നോ അതിലെന്തെല്ലാം വൈബ്രേഷനാണ് ഉണ്ടാവുക നമുക്കറിയില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഒരു 5 സെക്കൻഡ് സമയമെങ്കിലും, അല്ലെങ്കിൽ ഒരു 4 സെക്കൻഡ് സമയം, 6 സെക്കൻഡ് സമയം ആ വെള്ളത്തിനെ നോക്കിക്കൊണ്ട് ഈശ്വരനെ ധ്യാനിച്ച് ഇത് ഭഗവാൻ എനിക്ക് തന്നിരിക്കുന്ന പ്രസാദമാണ് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ ആ വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളം വെറും വെള്ളമായിരിക്കില്ല, അമൃതായി തീരും. നമുക്ക് അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ശങ്കിൽ അവർ തീർത്ഥം തരാറില്ലേ, നമ്മൾ പറയാറില്ലേ ശങ്കിൽ നിന്ന് വന്നതാണ് തീർത്ഥം എന്ന് പറയാറില്ലേ. അതുപോലെ നമുക്ക് കിട്ടുന്ന വെള്ളത്തിനെ അമൃതാക്കാം, നമുക്ക് തീർത്ഥമാക്കി മാറ്റാം ഭഗവാന്റെ സ്മൃതിയിലൂടെ.
പ്രസാദവും അമൃതവും കഴിച്ച് വളരുന്ന ഒരു വീട്ടിലെ കുട്ടികളൊക്കെ ദേവന്മാരെ പോലെ ശ്രേഷ്ഠ ഗുണങ്ങൾ നിറഞ്ഞവരായിരിക്കും. അപ്പോൾ നമ്മുടെ വീടിനെ സ്വർഗമാക്കാൻ നമ്മുടെ മക്കളെ ഏത് സാഹചര്യത്തിലും ഏത് പ്രതികൂല സാഹചര്യത്തിലും ശക്തരായിക്കൊണ്ട് വിജയത്തിലേക്ക് യാത്ര ചെയ്യാൻ സഹായിക്കാൻ, അവരുടെ ഇമോഷണൽ ഹെൽത്തിനെ സ്ട്രോങ് ആക്കാൻ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിനൊപ്പം തന്നെ ഒരു കാര്യം കൂടി നിർബന്ധമായും ചെയ്തിരിക്കണം. കാരണം കാലം മാറിക്കഴിഞ്ഞു. അതിവേഗം മാറുന്ന മാറ്റങ്ങൾക്കൊപ്പം പിടിച്ചു നിന്ന് പോകണമെങ്കിൽ ശക്തമായൊരു മനസ്സ് ആവശ്യമാണ്. അതുകൊണ്ട് ദിവസവും മെഡിറ്റേഷൻ എന്നുള്ളത് ഒരു വീട്ടിലെ നിർബന്ധമായ ഒരു ചിട്ടയാക്കി മാറ്റണം. ഓരോ വ്യക്തിയും തൻ്റെ ജീവിതത്തിൽ നിർബന്ധമായ ഒരു ചിട്ടയാക്കി മാറ്റണം. പണ്ടൊക്കെ പറയുകയാണെങ്കിൽ വേണമെങ്കിൽ പ്രാർത്ഥിക്കാം, ഈശ്വരനെ വേണമെങ്കിൽ സ്നേഹിക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം, ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കാലം മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും മാറി വരുന്ന പ്രഷറുകൾക്കൊപ്പം ജീവിക്കാൻ ശക്തനാകണമെങ്കിൽ, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ശുദ്ധസങ്കല്പങ്ങളെ നമ്മുടെ ഉള്ളിൽ നിലനിർത്താനാകണമെങ്കിൽ, ദിവസവും പ്രഭാതത്തിൽ ഉണർന്ന ഉടനെ ഒരു മണിക്കൂർ സമയം അവനവന് വേണ്ടി, അതിൽ 20 മിനിറ്റ് സമയമെങ്കിലും ഈശ്വരനുമായി ചേർന്നുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യണം. അങ്ങനെ മനസ്സിനെ സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും ശുഭം ചിന്തിക്കാനും ശ്രേഷ്ഠ സങ്കല്പങ്ങൾ ഉണ്ടാകാനുള്ളൊരു ശക്തി നിങ്ങളുടെ മനസ്സിനുണ്ടാകും. അപ്പോൾ നമ്മുടെ മക്കളെ ഇമോഷണലി സ്ട്രോങ് ആക്കാൻ അവർക്ക് കൊടുക്കുന്ന ആഹാരത്തിൻ്റെ ഒപ്പം ശ്രേഷ്ഠ സങ്കല്പങ്ങൾ മിക്സ് ചെയ്യുക. അതേസമയം നിത്യവും ജീവിതത്തിൽ മെഡിറ്റേഷനോടുകൂടി ഒരു ദിവസം ആരംഭിക്കാൻ അവരെ പഠിപ്പിക്കുക. ഇത്രയും ചെയ്യുകയാണെങ്കിൽ ഏത് വലിയ മാറ്റത്തിലും വിജയത്തിലേക്ക് പോകാൻ ശക്തരാകുന്ന മക്കളായി നമ്മുടെ ഓരോ മക്കളും മാറുന്നതായിരിക്കും.